അളിയന്റെ കയ്യിൽ ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ഞാൻ ആരുമല്ല വിനോദേ, നീ ഇപ്പൊ കാണാൻ പോകുന്ന ആളില്ലേ, അദ്ദേഹത്തിന്റെ അറിവിന്റെ മുമ്പിൽ ഞാൻ വെറും ഒരു ശിശു. പുൽക്കൊടി പരിചയപ്പെടാം. ഇന്ന് നമ്മളുടെ കൂടെ അടിപൊളി ഒരു കൂളായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. വേറെ ആരുമല്ല നമ്മളുടെ സ്വന്തം ഷസാം. വെൽക്കം. നമ്മള് ഒരു ഫോൺ തരാം, അതിനെ പറ്റിട്ട് ഭയങ്കര പുച്ഛിച്ച് ഇപ്പം ഫോൺ ഏത് കമ്പനിയാണെന്നൊന്നും പറയാം, എന്നാലും ഒരു പുച്ഛം റിവ്യൂ ചെയ്യാൻ പറ്റുമോ നമുക്ക് വേണ്ടി? ഫോൺ പറഞ്ഞോട് പിള്ളേരെ. ദൈവമേ വൺ മലമ്മ, റാണിയെ പോലെ നോക്കിക്കൊള്ളാന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വല്ലാത്ത ചൂടെടുക്കുന്നു, പോയി വീശാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ. ഏയ് മലമ്മ, പപ്പടം ശ്രദ്ധിക്ക. മാറ്റി വെക്കണം ഓടിയോടെ, മറ്റേ പപ്പടം പൊടിക്കണമല്ല നമ്മുടെ. അയ്യോ എന്റെ പൊന്നു, പൊടിച്ച് വറുത്ത് അതിന് ഇല്ലാതായി. എനിക്ക് തന്നെ ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ എങ്ങനെ ബ്രോ സാധിക്കുന്നത്? ചേട്ടാ അപമാനിച്ച് കഴിഞ്ഞി ഞാൻ പോയിക്കോട്ടെ. ആ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അല്ല മനുഷ്യ പോകുമ്പോ വേറെ ഫോണുകളാണ്, സാംസങ്. സാംസങ്ങിന് ബാറ്ററി ബൾജ് ചെയ്യുന്നുണ്ടല്ലോ, അതായത് നമ്മൾ യൂസ് ചെയ്യാത്ത സാംസങ് ഫോൺ എവിടെയെങ്കിലും വീട്ടിൽ വെച്ചേക്കാണെങ്കിൽ ബാറ്ററി മറ്റേ വലുതാവും. അങ്ങനെ ബാറ്ററി വലുതായി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചർ ആണ്. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ, ഏത് വരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. ആപ്പിൾ സാംസങ് ആണ് പൊട്ടിത്തെറിച്ചേനെ. നിർത്തിയെന്ന് അവമാനിക്കുവാണെന്ന്. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസിയർ. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അതെ മൊത്തം സൗണ്ടും ബഹളവും അവിടെ പട്ടിയും പൂച്ച പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഞാൻ പോകുന്നു. ബൈ ദ ബൈ. അയ്യോ വഴി മാറി.